നമ്മൾ എന്തെങ്കിലും പറയുന്നവരാകരുത്, എന്തെങ്കിലും പ്രചരിപ്പിക്കുന്നവരാകരുത്. ഇസ്ലാം കേരളത്തിൽ വന്നതെങ്ങനെ? ഇസ്ലാം കേരളത്തിൽ വന്നത് നമുക്കറിയാം, സിലോണിലാണല്ലോ ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത്. ആ സിലോൺ ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു മുൻകാലത്ത്. ആ സിലോണിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പാദം പതിഞ്ഞ സ്ഥലം കാണാൻ അതേ അറേബ്യയിൽ നിന്ന് പോകുന്ന ഒരു സംഘവും അവരുടെ ഒരു ഗുരുവര്യ ശൈഖും ആ പോകുന്ന പോക്കിൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. കൊടുങ്ങല്ലൂരിലെ രാജാവ് ഇങ്ങനെ അന്യനാട്ടുകാരിറങ്ങിയെന്ന് കേട്ടപ്പോൾ സ്വീകരണം കൊടുത്തു, നല്ല ഭക്ഷണം സൽക്കാരം കൊടുത്തു. ആ വന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് രാജാവിന് പറഞ്ഞു പരിചയപ്പെടുത്തു. വലിയ മുഅ്ജിസത്തായി ഇൻശിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്ന സംഭവം വിവരിച്ചു. ആ സംഭവം ഈ രാജാവ് ഒരുപക്ഷേ കേരളത്തിൽ വെച്ച് കണ്ടിരിക്കാം. അദ്ദേഹം അത് വിശ്വസിച്ചു, അവരവിടെ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. പക്ഷേ പുറത്ത് വിവരം പറഞ്ഞില്ല, നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് വസീയത്ത് ചെയ്തു. അവര് പോയി തിരിച്ചു വരുമ്പോ വീണ്ടും കൊടുങ്ങല്ലൂരിൽ ഇറങ്ങി. ആ കൊടുങ്ങല്ലൂരിൽ രാജാവിന്റെ സൽക്കാരത്തിൽ കഴിയുമ്പോ പോകാനുള്ള കപ്പലൊരുക്കാൻ നിർദ്ദേശം നൽകി. ഏഴ് ദിവസം ഈ രാജാവ് റൂമിൽ കയറി, ആരെയും റൂമിലേക്ക് കടത്താതെ അതിലടച്ചു. ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവര് മാത്രം. സുബ്ഹാനല്ലാഹ്, ഏഴ് ദിവസം ചെയ്ത പണി എന്താണ്? അദ്ദേഹത്തിന്റെ അധികാരത്തിലുള്ള മലബാർ, അതിവിശാലമായ മലബാർ, മംഗലാപുരം അടക്കം ഉൾക്കൊള്ളുന്ന മലബാർ, ആ മലബാർ പ്രദേശത്തെ ഏഴ് വിഭാഗമായി അദ്ദേഹം വിഭജിച്ചു. ഓരോ സ്ഥലത്തും ഓരോ രാജാക്കന്മാരെ അദ്ദേഹം അദ്ദേഹത്തിന് പകരം പ്രതിരോധം അവിടെ നിശ്ചയിച്ചു. എന്നിട്ടോ അത് എഴുതി രേഖപ്പെടുത്തി. റൂമിൽ നിന്ന് ഏഴാം ദിവസം ഇറങ്ങി അദ്ദേഹം. അവരുടെ കൂടെ ആരും അറിയാതെ അദ്ദേഹം കപ്പലിൽ കയറി അതാ മക്കയിലേക്ക് സഞ്ചരിച്ചു. ആ പോയ പോക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ ചുരുക്കട്ടെ, ഒരു പക്ഷേ ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഹദ മലിക്കുൽ ഹിന്ദി ജർറതൻ ഫീഹാ സൻജബീൽ, ഇഞ്ചി അടക്കം ചെയ്ത ഒരു ഭരണി, ഒരു പീപ്പ നബി തങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊടുത്തു എന്ന് ഹദീസുണ്ടല്ലോ. അത് ഈ രാജാവായിരിക്കാം, ആ ഈ വയനാട്ടിലെ ഇഞ്ചിയാണോ എന്നെനിക്കറിയില്ല, ഇരിക്കട്ടെ പറഞ്ഞു വന്നത്. ആ ഇഞ്ചി ഹദിയ കൊണ്ട് കൊടുത്തത് ഈ രാജാവായിരിക്കാം. അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് അതാ ഒരു പ്രദേശത്തെത്തി. ആ പ്രദേശത്ത് നിന്ന് രോഗം ബാധിച്ച്, എനിക്ക് രോഗത്തിൽ ഇനി തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾ യാത്ര തുടരണമെന്ന് കൂടെയുള്ളവരോട് അഭ്യർത്ഥിച്ചു. ആ കൂടെയുള്ളവരിൽ ഒരാളാണ് മാലിക് ബിനു ദീനാർ, മറ്റൊരാളാണ് മാലിക് ബിനു ഹബീബ്, മറ്റൊരാളാണ് ശറഫ് ബിനു മാലിക്. അതേ ഇരിക്കട്ടെ, അങ്ങനെ അവരോട് ഉപദേശിച്ചു. പക്ഷെ അവര് പറഞ്ഞു, നിങ്ങളുടെ നാട് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അവിടെ ചെന്ന് എന്തു ചെയ്യും? രാജാവ് സ്വന്തം കൈപ്പടത്തിൽ നമ്മുടെ മലയാളത്തിൽ കത്തുണ്ടാക്കി അവരെ ഏൽപ്പിച്ചു. ഇവിടെയുള്ള രാജാക്കന്മാർക്കാണ് കത്ത്. അതിലെന്താ പറഞ്ഞത്? ഈ അയക്കപ്പെടുന്ന ആളുകൾ വന്നാൽ എന്റെ പ്രതിനിധികളാണ്, അവർക്ക് നിങ്ങൾ ഭൂമി കൊടുക്കണേ, സൗകര്യം ചെയ്യണേ എന്ന് എഴുതി കത്ത് കൊടുത്തു. ആ കത്തും കൊണ്ടുവന്നു ഈ മഹാന്മാർ. അക്ഷേ രാജാവ് പറഞ്ഞു, മൂന്നിലൊരു സ്ഥലത്ത് കപ്പലിറങ്ങണം, ഒന്നുകിൽ കൊടുങ്ങല്ലൂരി, അല്ലെങ്കിൽ ധർമ്മടത്ത്, അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ, മൂന്നിലൊരു സ്ഥലത്ത് നിങ്ങൾ കപ്പലിറങ്ങണം. രാജാവ് പോകുന്ന സമയത്ത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കയറി പോകുന്ന വഴിക്ക് കൊയിലാണ്ടിയിൽ ഇറങ്ങിയിരുന്നു, ശേഷം ധർമ്മടത്ത് ഇറങ്ങിയിരുന്നു. അങ്ങനെ മൂന്ന് സ്ഥലമാണ് നിർണയിച്ചു കൊടുത്തത്. വന്ന ആളുകൾ അതാ വരുമ്പോൾ കൊടുങ്ങല്ലൂരിൽ ഇറങ്ങി കത്തുകൊണ്ടുപോയി അവിടെയുള്ള രാജാവിന് കൈമാറിയപ്പോ അന്ന് അവിടെ ഭരിക്കുന്ന രാജാവ് നേരത്തെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത രാജാവിന്റെ നിർദ്ദേശപ്രകാരം
വന്ന മഹാന്മാർക്ക് തോട്ടവും ഭൂമിയും വിട്ടുകൊടുത്തു. ആ തോട്ടത്തിൽ അവിടെ ഈ മുസ്ലിമീങ്ങളായി വന്ന മഹാന്മാർ അവിടെ ഒരു പള്ളി നിർമ്മിച്ചു. അതാണ് കൊടുങ്ങല്ലൂര് പള്ളി. അതൊരമ്പലത്തിന്റെയും കഷ്ണമല്ല, ഒരമ്പലത്തിന്റെ ഭാഗമല്ല, വേറെ ഒന്നിന്റെയും ഭാഗമല്ല. അതെ, ആ മുസ്ലിമീങ്ങൾ അവിടെ നിർമ്മിച്ച പള്ളി, അതാണ് കൊടുങ്ങല്ലൂര് പള്ളി. അത് കഴിഞ്ഞ് മാലിക് ബിനു ദീനാർ അവിടെ താമസിച്ചു. മാലിക് ബിനു ഹബീബിനെ, ശറഫ് ബിനു മാലിക്കിനെ മറ്റു സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കാൻ പറഞ്ഞയച്ചു. വന്ന് കൊയിലാണ്ടി പള്ളി നിർമ്മിച്ചു, കൊല്ലത്ത് നിർമ്മിച്ചു, അതേ മംഗലാപുരം നിർമ്മിച്ചു, പാക്കനൂര് നിർമ്മിച്ചു, മാടായി നിർമ്മിച്ചു, ധർമ്മടത്ത് നിർമ്മിച്ചു, ശ്രീകണ്ഠപുരത്ത് നിർമ്മിച്ചു, അവസാനം ചാലിയത്ത് നിർമ്മിച്ചു. അവിടെ അല്പ ദിവസം തങ്ങി ശേഷം കൊല്ലത്തേക്ക് വന്നു. കൊല്ലത്തിൽ കൊല്ലമെന്ന സ്ഥലത്ത് കൊയിലാണ്ടി കൊല്ലമാകും. അവിടെ സ്ഥിരതാമസമാക്കി. മാലിക് ബിനു ദീനാർ തിരിച്ചുപോയി, മറ്റുള്ളവരവിടെ താമസമാക്കി. അല്പ ദിവസം കഴിഞ്ഞപ്പോ മക്കളെയും കുറെ ആളുകളെയും അവിടെ നിർത്തി. മാലിക് ബിനു ഹബീബ് ഭാര്യയെയും കൂട്ടി കൊടുങ്ങല്ലൂരിലേക്ക് ചെന്നു. അദ്ദേഹം സുഹൃത്തുക്കളെ, അതിനിടയിൽ 10 പള്ളിയും നിർമ്മിച്ച് കൊടുങ്ങല്ലൂരിൽ ചെന്ന് മാലിക് ബിനു ദീനാർ നിങ്ങളെ കൂട്ടി വന്ന് 10 പള്ളിയിലും ചെന്ന് മഹാനവറുകൾ തഹിയത്ത് നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു, ഇസ്ലാം കേരളത്തിൽ വന്നതിൽ സന്തോഷിച്ചു. എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് അവിടെ അല്പം തങ്ങി. പിന്നീട് മാലിക് ബിനു ദീനാർ തിരിച്ചുപോയി, രാജാവിനെ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് പോയി സിയാറത്ത് ചെയ്തു. മറ്റുള്ളവരിവിടെ താമസിച്ചു. അങ്ങനെയാണ് 10 പള്ളികൾ ആദ്യമായി ലോകത്ത് നിർമ്മിച്ചതെന്ന് ഞാനങ്ങ് വെറുതെ കുളൂസ് പറയുകയല്ല. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാനൊന്നും പറയാറില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയട്ടെ, കേരളത്തിന്റെ ആധികാരിക ചരിത്രം ഇംഗ്ലീഷിലുണ്ടല്ലോ, മലയാളത്തിലുണ്ടല്ലോ, ലാറ്റിൻ ഭാഷയിലുണ്ടല്ലോ, അതുപോലെ ഒരുപാട് ഭാഷകളിലുണ്ടല്ലോ. അതെഴുതിയ മഹാനാണ് ഫതുഹുൽ മുഈൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂമ റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിലാ പറഞ്ഞത്. ആ ഗ്രന്ഥത്തിൽ ഞാൻ ഇപ്പറഞ്ഞ മുഴുവൻ സംഭവങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് കേരളത്തിലെ പള്ളികൾ നിർമ്മിച്ചത്, മുഴുവനും നിർമ്മിച്ചത്, 10 എണ്ണവും നിർമ്മിച്ചത് ഈ മഹാന്മാരാണ്. അതിന് സൗകര്യം കൊടുത്തത് ഈ പോയി, അതാ ഇസ്ലാമതം സ്വീകരിച്ച് രവിധങ്ങളെ കാണാൻ പോയ രാജാവ് തന്നെയാണ്. അദ്ദേഹത്തെ അധികാരത്തിലുള്ള സ്ഥലങ്ങളാണ് നൽകപ്പെട്ടത്. അങ്ങനെയാണ് കേരളത്തിലെ പള്ളികൾ നിർമ്മിക്കപ്പെട്ടത്. ഞാൻ ദുബായിയിൽ 2 ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച നാദാപുരം നന്മ എന്ന പേരിൽ അൽഹംദുലില്ലാ എല്ലാ പാർട്ടിക്കാരെയും എല്ലാ സംഘടനക്കാരെയും ഒരുമിച്ചുകൂട്ടി. അൽഹംദുലില്ലാ നമ്മുടെ സംഘടനയിലുള്ളവരുണ്ട്, അതുപോലെ മറ്റ് സുന്നി സംഘടനകളിലുള്ളവരുണ്ട്. എല്ലാവരെയും കൂട്ടി നാദാപുരം നന്മ എന്ന പേരിൽ ഞാനൊരു പരിപാടി സംഘടിപ്പിച്ചു. എല്ലാവരും അവിടെയുള്ള ICFഉം KMCCയും അതുപോലെ എല്ലാവരും നമ്മളോട് സഹകരിച്ചു. ആ പരിപാടിയിൽ ഞാനത് വിശദമായി ഇബാറത്തുകൾ വായിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ പിന്നീട് പലരും കച്ചവടക്കാർ കേരളത്തിലേക്ക് വന്നു. അവര് കോഴിക്കോട് പട്ടണം നിർമ്മിച്ചു. താനൂരും അതുപോലെ തിരൂരങ്ങാടിയും പരപ്പനങ്ങാടിയും വടിയങ്കോടും പൊന്നാനിയും അങ്ങനെ തുടങ്ങി കനനൂര് കണ്ണൂരും അങ്ങനെ തുടങ്ങി പല സ്ഥലവും പറഞ്ഞ കൂട്ടത്തിൽ മഖ്ദൂമ് നിങ്ങൾ പറഞ്ഞു നാസാപുരം നാദാപുരവും നിർമ്മിച്ചു എന്ന് നാദാപുരത്തെ കുറിച്ചു ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് അവിടെ വെച്ച് വായിച്ച് കേൾപ്പിച്ചു. ഓ സുഹൃത്തുക്കളെ, അങ്ങനെയാണ് പള്ളികൾ നിർമ്മിച്ചത്. അന്നേ ഖാദിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്, അന്ന് മുതലേ ഖാദിമാര് തുടർന്നു വരുന്നുണ്ട്. ആ ഖാദിമാരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് മഹാന്മാരായ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ അവരുടെ നാട്ടിലെ സർവ പ്രശ്നങ്ങളും പരിഹരിച്ചു വന്നത്. അങ്ങനെ നാദാപുരത്ത് കഴിഞ്ഞു പോയ വലിയ ഒരു ഖാദി ഉണ്ടായിരുന്നു, മേലക്കോത്ത് കുഞ്ഞമ്മരുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ. പാറക്കടവ് മഖ്ബറയിൽ
മറവ് ചെയ്യപ്പെട്ട അലിയുൽ ഹമദാനി എന്ന് പറയുന്ന കുട്ടിയാലി മുസ്ലിയാരുടെയും ഉമർ ഖാദിയുടെയും ശിഷ്യനായിരുന്നു. നാദാപുരത്ത് വലിയ മുദരീസായിരുന്നു. ആ മേനക്കോത്ത് കുഞ്ഞമ്മത്തൂട്ടി മുസ്ലിയാരുടെ പിന്തലമുറയിലുള്ളവരാണ് ഇപ്പോഴും അവിടെ കാവ്യമായി തുടരുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹാന്റെ ശിഷ്യഗണങ്ങളിലാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമാ അതിന്റെ സ്ഥാപക നേതാക്കളിൽ പെട്ട ഉലാന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരി നമ്മറല്ലാഹു മർഹദാ, അതുപോലെ ചാലിയത്ത് അഹമ്മദൂദ് മുസ്ലിയാരി നമ്മറല്ലാഹു മർഹദാ, അതുപോലെ പാലക്കടവ് കാദി നവ്വറല്ലാഹു മർഹദാ. എന്തിനധികം പറയണം, വേലൂർ ബഖിയാത്തു സാലിഹാത്തി അറബി കോളേജിലെ മുൻകാല പ്രിൻസിപ്പാളായിരുന്ന ഷെയ്ഖ് ഹസൻ നസ്രത്ത് പോലും അതേ നാദാപുരം പള്ളിയിൽ ഓതിപ്പടിച്ചവരായിരുന്നു, നാദാപുരത്തുനിന്ന് ഇൽമ് പഠിച്ചവരായിരുന്നു. എന്തിനധികം പറയണം, അത് ആ നാദാപുരത്ത് പഠിച്ച നിങ്ങളുടെ പരമ്പരയിൽ നിങ്ങൾക്ക് കോടഞ്ചേരി കുട്ടി മുസ്ലിയാരെ കാണാം. അവിടുത്തെ പിൻഗാമികളിൽ ബഹുമാനപ്പെട്ട ചാലിലകത്ത് അഹമ്മദ് ഹാജി അവരുകളെ കാണാം. ആ ചാലിലകത്തിന്റെ ശിഷ്യനാണ് ഖുതുബീതങ്ങളുടെ ശിഷ്യനാണ് മർഹൂം കണ്യത്ത് ഉസ്താദ് പിഎന ഉസ്താദ്, അതുപോലെ ഖുതുബീതങ്ങളിൽ ഇജാസത്ത് വാങ്ങിയ ഇ കെ ഉസ്താദ്, അങ്ങനെ സദഖത്തുള്ള മുസ്ലിഹാര് തുടങ്ങിയ പണ്ഡിതന്മാർ. നാദാപുരം നന്മയെക്കുറിച്ച് ഞാൻ നടത്തിയ പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, അത് വിശദമായി ഞാനതിൽ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, മുൻഗാമികളായ ഖാദിമാർ മുദരിസുമാർ അവരെ സത്യത്തിന്റെ പാതയിലൂടെ ജനങ്ങളെ നയിച്ചു. അവർ കാര്യലാഭം ചിന്തിച്ചില്ല, ഈ ലോകത്ത് സ്ഥാനം ചിന്തിച്ചില്ല, അവർക്ക് വലിയ സ്ഥാനം അള്ളാഹു കൊടുത്തു. അള്ളാഹുവിലേക്ക് കൽബിൽ ഇരിഞ്ഞുകൊണ്ടുള്ള പണ്ഡിതന്മാര് വേണം, പ്രവർത്തകന്മാര് വേണം, മഹല്ലത്തുകൾ വേണം, മഹല്ലത്തിന്റെ നേതൃത്വം വേണം. അൽഹംദുലില്ലാ, നല്ല മനസ്സുള്ളവർ നമുക്ക് പള്ളി നിർമ്മിച്ചു തന്നു. അതിന്റെ ശേഷവും അൽഹംദുലില്ലാ ഓരോ റമദാനിലും നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ഒരു 1.5 ലക്ഷം മുറിപ്പിക്കുകയോളം നമുക്ക് പള്ളി സഹായിച്ചവരും സഹകരിച്ചവരും ഇപ്പോഴും തുടർന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു അവർക്ക് വലിയ ബർക്കത്ത് നൽകട്ടെ. അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം കൊടുക്കട്ടെ.